ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഇന്ത്യയിലെ പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് വർഷത്തിൽ 100,000 രൂപ ബാങ്ക് അക്കൗണ്ട് വഴി നൽകുമെന്ന് രാഹുൽഗാന്ധി MP പറഞ്ഞു. രാജ്യത്തെ പാവപ്പെട്ട സ്ത്രീകളുടെ ഉന്നമനത്തിനായി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ സുപ്രധാനമായ വാഗ്ദാനമാണിതെന്നും രാജ്യത്തെ മുഴുവൻ സ്ത്രീകളും 100,000 രൂപയെങ്കിലും വാർഷിക വരുമാനമുള്ളവരാണെന്ന് ഉറപ്പാക്കാൻ ഇതുവഴി സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽഗാന്ധിയുടെ വയനാട് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന കൈത്താങ്ങ് പദ്ധതിയിലെ 14 വീടുകളുടെ താക്കോൽദാന ചടങ്ങ് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2024 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഇന്ത്യയിലെ പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീകൾക്ക് 100,000 രൂപ ബാങ്ക് അക്കൗണ്ട് വഴി നൽകുമെന്ന് രാഹുൽഗാന്ധി MP പറഞ്ഞു. രാഹുൽഗാന്ധിയുടെ കൈത്താങ്ങ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയായ 14 വീടുകളുടെ താക്കോൽദാന ചടങ്ങ് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ട സ്ത്രീകളുടെ ഉന്നമനത്തിനും അവർ ജോലിയുമായി മറ്റും ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്നും രാഹുൽഗാന്ധി പറഞ്ഞു. That the Congress party is, has announced in its manifesto, which I think is a very, very powerful step to help women, particularly the type of women that we have helped with these houses, and that is that we are going to give every single poor Indian woman 1 lakh rupees a year directly in her bank account. So we are going to eradicate the idea of poor women in India, and we are going to make sure that every single woman has a minimum income of 1 lakh, they have a minimum income of 1 lakh rupees a year, and so that is something I wanted to also mention in this function. We are committed to protecting our women and to making sure that they are participating in society, have a comfortable dwelling, and are living excellent മണിപ്പൂരിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്കുള്ള ന്യായയാത്ര ഈ മാസം 17 അവസാനിക്കുമെന്നും യാത്രയിലായതിനാലാണ് നേരിട്ട് വീടുകളുടെ താക്കോൽദാന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നതെന്നും രാഹുൽഗാന്ധി പറഞ്ഞു. വീടുകളുടെ താക്കോലേറ്റ് വാങ്ങാനെത്തിയ കുടുംബങ്ങളിലെ കുട്ടികളോട് വിശദാന്വേഷണം നടത്താനും രാഹുൽഗാന്ധി തയ്യാറായി. ചടങ്ങിൽ ടി സിദ്ദീഖ് MLA അധ്യക്ഷനായി. വീടുകളുടെ താക്കോൽദാനം AP അനിൽകുമാർ MLA നിർവഹിച്ചു. And you are doing the family, holding the hands. Okay. Hello. Last Nishida Chungkatara. DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ്, KPCC അംഗം NK അബ്ദുറഹിമാൻ, നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് CK കാസിം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.